പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ആഴ്ചകൾക്കുള്ളിൽ ഓർഗാനിക് മാറ്റർ ആക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് സ്വപ്നം കാണാത്ത പരിസ്ഥിതി സ്നേഹികൾ ഉണ്ടാകില്ല. എന്നാൽ ഈ സ്വപ്നം സത്യമായി മാറിക്കഴിഞ്ഞു. സിവിൽ മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വർഷം 2012 യാലെ യൂണിവേഴ്സിറ്റിയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ആമസോൺ മഴക്കാടുകൾ സന്ദർശിച്ചു. അവിടെ വളരുന്ന കൂണുകളെ പറ്റി ഗവേഷണം നടത്തവേ ഒരു കാര്യം വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ചില ഇനം കൂണുകൾക്ക് പ്ലാസ്റ്റിക് ഭക്ഷിച്ച് വളരുവാനുള്ള കഴിവുണ്ട്. മാത്രമല്ല പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായും ഓർഗാനിക് മാറ്ററാക്കി പരിവർത്തനം ചെയ്യുവാനും ഇവയ്ക്ക് സാധിക്കും. ഗവേഷകർ ഈ കൂണിന് പെസ്റ്റലോടിയോപ്സിസ് മൈക്രോസ്പോറ എന്ന് പേര് നൽകി. തുടർന്ന് നടത്തിയ ഗവേഷണങ്ങളിൽ ഓസ്റ്റർ എന്ന ഇനം കൂണുകൾക്കും പ്ലാസ്റ്റിക്കിനെ ഭക്ഷിച്ച് ഓർഗാനിക് മാറ്ററായി പരിവർത്തനപ്പെടുത്തുവാനുള്ള ശേഷിയുണ്ടെന്ന് കണ്ടെത്തി. കൂടാതെ ഓസ്റ്റർ കൂണുകൾ മനുഷ്യന് ഭക്ഷ്യയോഗ്യമാണ്. പ്ലാസ്റ്റിക്കിനെ പരിപൂർണമായും ഓർഗാനിക് മാറ്ററായി പരിവർത്തനപ്പെടുത്തുന്നതിനാൽ ആരോഗ്യത്തിന് യാതൊരു ദോഷവുമില്ല. മാത്രമല്ല ഓസ്റ്റർ കൂണുകളുടെ സ്വാദ് ആരെയും ആകർഷിക്കുന്ന മധുരമാണ്. അനുയോജ്യമായ കാലാവസ്ഥയെങ്കിൽ പ്ലാസ്റ്റിക്കിനെ ആഴ്ചകൾ കൊണ്ട് ഓർഗാനിക് മാറ്ററായി മാറ്റുവാൻ ഈ കൂണുകൾക്ക് സാധിക്കും. പ്രകൃതിയെ കാർന്നു തിന്നുന്ന പ്ലാസ്റ്റിക് മാലിന്യത്തെ സംസ്കരിക്കുന്നതിന് പ്രകൃതി തന്നെ സൃഷ്ടിച്ച പരിഹാര മാർഗമാണ് പെസ്റ്റലോടിയോപ്സിസ് മൈക്രോസ്പോറ കൂണുകളും ഓസ്റ്റർ കൂണുകളും. ദശലക്ഷക്കണക്കിന് ടൺ പ്ലാസ്റ്റിക് മാലിന്യം ഭക്ഷ്യയോഗ്യമായ കൂണുകളായി മാറുന്നതോടെ ആഗോള ഭക്ഷ്യ പ്രതിസന്ധി ഒരു പരിധിവരെ കുറയും. വീഡിയോ ആസ്വദിച്ചവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. പുതിയ പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കണം അമർത്തുക. ഏവർക്കും നന്ദി.